വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. മലപ്പുറത്ത് നിന്ന് കാണാതായ വിഷ്ണുജിത്തിനെ കണ്ടെത്തിയിരിക്കുകയാണ്. ഊട്ടിയിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. സ്വാലിഹ മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. സ്വാലി, മലപ്പുറം മങ്കട പള്ളിപ്പുറത്ത് നിന്നാണ് വിഷ്ണുജിത്തിനെ കാണാതായത്. വിവാഹ ആവശ്യത്തിന് പണം ശേഖരിക്കാനായി പോയതാണ്. പക്ഷേ പിന്നീട് ഒരു വിവരവും ഇല്ലായിരുന്നു. ഇപ്പോൾ ഊട്ടിയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. പോലീസ് പറയുന്നത് എന്താണ്? മനു, ഊട്ടി കൂനൂരിൽ നിന്നാണ് വിഷ്ണുജിത്തിനെ കണ്ടെത്തിയത്. ഇന്ന് രാവിലെ 8 മണിക്ക് കൂനൂരിൽ നിന്ന് ഫോൺ ഓൺ ചെയ്തിരുന്നു. ഇതനുസരിച്ച് ഫോണിന്റെ ലൊക്കേഷൻ ലഭിച്ചപ്പോൾ തന്നെ പോലീസ് ഈ ഭാഗത്ത് വലിയ തെരച്ചിൽ നടത്തിയിരുന്നു. വ്യാപകമായി പരിശോധന ഹോട്ടലുകളിലും മറ്റുമെല്ലാം നടത്തിയിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ ഏതാണ്ട് 1 മണിയോടെ വിഷ്ണുജിത്തിനെ കണ്ടെത്തുന്നത്. സുഹൃത്ത് ശരത്തിന്റെ കൂടി സഹായത്തോടെയാണ് വിഷ്ണുജിത്തിനെ കണ്ടെത്തുന്നത്. ശരത്താണ് 1 ലക്ഷം രൂപ ഈ വിവാഹ ആവശ്യത്തിനെന്ന് പറഞ്ഞ് 1 ലക്ഷം രൂപ നൽകിയിരുന്നത്. ഇതിൽ നിന്ന് 10,000 രൂപ വീട്ടിലേക്ക് അയച്ചിരുന്നു. ബാക്കി പണം കൊണ്ടാണ് വിഷ്ണുജിത്ത് പോകുന്നത്. പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോകുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ശേഖരിക്കാനായിരുന്നു. ഇന്നലെ മുഴുവൻ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധനയും അന്വേഷണവും എല്ലാം നടന്നിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെ സിഗ്നൽ ലഭിച്ചതുമാണ് ഇപ്പോൾ ഏറ്റവും നിർണായകമായത്. തീർച്ചയായും ഇന്ന് രാവിലെ 8 മണിക്ക് ഫോൺ ഓൺ ചെയ്തതാണ് വലിയ വഴിത്തിരിവുണ്ടാവുന്നത്. ഉടൻ തന്നെ പോലീസിന് ആ ലൊക്കേഷൻ ശേഖരിക്കാൻ സാധിച്ചു. അവിടെ എത്തുകയും സൈബർ സെല്ലിന്റെ സഹായത്തോടുകൂടെ ഈ ഫോണിന്റെ ലൊക്കേഷൻ സ്ഥിരീകരിക്കുകയും ആ മേഖലയിൽ പരിശോധന നടത്തുകയും ചെയ്താണ് ഇയാളെ പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷെ എന്തിനാണ് ഇങ്ങനെ പോയത് എന്നത് സംബന്ധിച്ച ഒരു വ്യക്തത ഇപ്പോൾ ആയിട്ടില്ല. സ്വാഭാവികമായും പോലീസ് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നല്ലേ ഇദ്ദേഹത്തിന്റെ വിവാഹ ഡേറ്റ് അല്ലേ? തീർച്ചയായും വിവാഹത്തിന്റെ 3 ദിവസം മുൻപാണ് പോകുന്നത്. ഇന്നേക്ക് 5 ദിവസമായി കാണാതായിട്ട്, അതായത് 4ാം തീയതിയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരാശങ്ക, ഏതെങ്കിലും തരത്തിലുള്ള അപകടം പറ്റിയിരിക്കാമെന്ന ഒരു ആശങ്ക ബന്ധുക്കൾക്ക് ഉണ്ടായിരുന്നു, വലിയൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം താൽക്കാലികമായി ഇപ്പോൾ ഒഴിവായിരിക്കുന്നു. കണ്ടെത്തിയെന്ന വാർത്ത എത്തിയതോടെ തന്നെ വലിയ ആശ്വാസമായിരിക്കുന്നു. പക്ഷേ എന്തിനാണ് പോയത് എന്ന് സംബന്ധിച്ച ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. കോയമ്പത്തൂർ വഴി തന്നെ ആയിരിക്കും തിരിച്ചെത്തിക്കുക എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ഓക്കെ. സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും അതൊരു ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. കല്യാണത്തിന് ദിവസങ്ങൾക്ക് മുൻപാണ് മലപ്പുറം സ്വദേശിയായ വിഷ്ണുജിത്ത് കല്യാണ ആവശ്യങ്ങൾക്ക് പണം വാങ്ങാനായി പാലക്കാട്ടേക്ക് പോയത്. പിന്നീട് അദ്ദേഹത്തെ കാണാതാവുകയായിരുന്നു. ഒരു വിവരവുമില്ലായിരുന്നു. കല്യാണ ദിവസവും കടന്നുപോയി എന്നും ആളെക്കുറിച്ച് വിവരങ്ങളൊന്നും കിട്ടിയില്ല. പിന്നീട് പാലക്കാട് നിന്ന് കോയമ്പത്തൂരേക്ക് പോകുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം കിട്ടിയിരുന്നു. ഇതിനിടയിൽ ഇന്ന് പുലർച്ചെ 8 മണിക്ക് വിഷ്ണുജിത്തിൻ്റെ ഫോൺ ഓൺ ആയതാണ് ഏറ്റവും നിർണായകമായത്. വളരെ വേഗത്തിൽ തന്നെ ലൊക്കേഷൻ അന്വേഷണ സംഘം കണ്ടെത്തുകയും ഊട്ടി കൂനൂരിൽ നിന്നാണ് ഈ ഫോൺ സ്വിച്ച് ഓൺ ആയത് എന്ന് മനസ്സിലാക്കുന്നു. പിന്നീട് വളരെ വേഗത്തിൽ ആ ഭാഗം കേന്ദ്രീകരിച്ച് നടത്തിയ തെരച്ചിലിലാണിപ്പോൾ വിഷ്ണുജിത്തിനെ കണ്ടെത്തിയിരിക്കുന്നത്. എന്തിനാണ് ഈ രീതിയിൽ കല്യാണം പോലും മുടക്കിക്കൊണ്ട് അല്ലെങ്കിൽ കല്യാണ ദിവസം പോലും എത്താതെ മാറി നിന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടി വരും. അത് വരും ദിവസങ്ങളിൽ കിട്ടുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും ആശ്വാസകരമായൊരു കാര്യമെന്ന് പറയുന്നത് അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നത് തന്നെയാണ്.